भाइयों और बहनों, बीते 9 वर्षों में भारत में कनेक्टिविटी के इंफ्रास्ट्रक्चर के लिए अभूतपूर्व स्पीड और अभूतपूर्व स्केल पर काम किया जा रहा है। इस साल के बजट में भी हमने 10 लाख करोड़ रुपए से अधिक इंफ्रा पर खर्च करना तय किया है। आज हम देश में पब्लिक ट्रांसपोर्ट और लॉजिस्टिक्स सेक्टर का पूरी तरह से कायाकल्प कर रहे हैं। हम भारतीय रेल के स्वर्णिम युग की तरफ बढ़ रहे हैं। 2014 से पहले केरला के लिए जो औसतन रेल बजट रहता था, अब उसमें 5 गुना से भी ज्यादा वृद्धि की ऑलरेडी हमने व्यवस्था कर दी है। സഹോദരീ സഹോദരന്മാരെ, കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ കണക്ടിവിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചറിനായി ആ മേഖലയിൽ അഭൂതപൂർവമായ വേഗത കൈവരിച്ചിട്ടുണ്ട്. ഈ വർഷം ബഡ്ജറ്റിൽ നാം 10 ലക്ഷം കോടി രൂപയിലധികം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചെലവഴിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ രാജ്യത്ത് പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ മേഖലയിലായാലും ലോജിസ്റ്റിക് സെക്ടറിന്റെ മേഖലയിലായാലും പരിപൂർണമായ പുനർജീവന സാധ്യതകൾ നാം തേടുകയാണ്. ഇന്ന് ഭാരതീയ റെയിൽവേ അതിൻ്റെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 2014 മുമ്പ് കേരളത്തിന് അനുവദിക്കപ്പെട്ട റെയിൽ ബഡ്ജറ്റിനേക്കാളും 5 ഇരട്ടി തുക ഇക്കൊല്ലം ഇതുവരെ ചെലവഴിച്ചു കഴിഞ്ഞു. പിച്ചിലെ 9 വർഷമേ കേരളമേ गेज परिवर्तन, डबलीकरण और इलेक्ट्रिफिकेशन के अनेक प्रोजेक्ट पूरे हुए हैं। आज भी तिरुवनंतपुरम सहित केरला के 3 स्टेशनों को आधुनिक बनाने का काम शुरू हुआ है। ये स्टेशन सिर्फ रेलवे स्टेशन ही नहीं है, बल्कि मल्टी मॉडल ट्रांसपोर्ट हब बनेंगे। वंदे भारत एक्सप्रेस जैसी आधुनिक ट्रेन भी एस्पिरेशनल इंडिया की पहचान है। आज हम ये सेमी हाई स्पीड ट्रेन इसलिए चला पा रहे हैं क्योंकि भारत का रेल नेटवर्क तेजी से बदल रहा है, अधिक स्पीड के लिए तैयार हो रहा है। കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഗേജ് മാറ്റം, പാത ഇരട്ടിപ്പിക്കൽ, വൈദ്യുതീകരണം തുടങ്ങിയ നിരവധി പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നും തിരുവനന്തപുരം ഉൾപ്പെടെ കേരളത്തിലെ 3 സ്റ്റേഷനുകൾ ആധുനികവൽക്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ സ്റ്റേഷനുകൾ കേവലം ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, പകരമോ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഹബ്ബുകളായി ഇവ ഓരോന്നും മാറും. വന്ദേ ഭാരത് എക്സ്പ്രസ് പോലെയുള്ള ആധുനിക ട്രെയിനുകൾ നമ്മുടെ പ്രതീക്ഷാ നിർഭര ഭാരതത്തിന്റെ അടയാളമായി മാറുകയാണ്. ഇന്ന് നാം ഈ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ചലിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് ഭാരതത്തിന്റെ റെയിൽ നെറ്റ്വർക്ക് വേഗതയിൽ മുന്നേറുന്നു എന്നതുകൊണ്ടാണ്. അധിക സ്പീഡിനായി ഇവയെല്ലാം തയ്യാറാവുകയാണ്. अभी तक जितनी भी वंदे भारत एक्सप्रेस ट्रेनें चली हैं, उनकी एक विशेषता ये भी है कि वो हमारे सांस्कृतिक, आध्यात्मिक और पर्यटन स्थलों को भी जोड़ रही है। केरला की पहली वंदे भारत ट्रेन भी नॉर्थ केरला को साउथ केरला से जोड़ेगी। इस ट्रेन की मदद से कोल्लम, कोट्टयम, एर्णाकुलम, त्रिशूर, कोड़िकोड और कन्नूर जैसे तीर्थ स्थलों तक आना जाना और आसान हो जाएगा। आधुनिक सुविधाओं से लैस ये वंदे भारत ट्रेन पर्यावरण को नुकसान पहुंचाए बिना तेज गति से
യാത്രാ കാ ശാന്താർ അനുഭവ ദേഗി. സഹോദരി സഹോദരന്മാരെ, ഇന്ന് ആരംഭിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ അത്തരത്തിലുള്ള എത്ര ട്രെയിനുകൾ ഓടുന്നുണ്ടോ അതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ സാംസ്കാരികവും ആധ്യാത്മികവും ടൂറിസപരവുമായ സ്ഥലങ്ങളെ ഈ ട്രെയിനുകൾ ബന്ധിപ്പിക്കുന്നു എന്നതാണ്. കേരളത്തിൽ ഇന്ന് ആരംഭിച്ച വന്ദേ ഭാരത് ട്രെയിൻ വടക്കൻ കേരളത്തെ തെക്കൻ കേരളവുമായി വേഗത്തിൽ ബന്ധിപ്പിക്കും. ഈ ട്രെയിനിൻ്റെ സഹായത്തോടെ കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ തീർത്ഥസ്ഥലങ്ങളിലേക്ക് വളരെ വേഗത്തിൽ യാത്രക്കാർക്ക് പോയി വരാനാകും. ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ വേഗതയേറിയ യാത്രയുടെ നവ അനുഭവം നമുക്ക് പകർന്നു നൽകും. ആജ് തിരുവനന്തപുരം ഷോറാനൂർ സെക്ഷൻ കോ ബി സെമി ഹൈസ്പീഡ് ട്രെയിനോ കെ തയ്യാർ കർനേക്ക് പ്രോജക്ട് കാം ശുരൂ ഹുവാ ജബ് യേ കാം പൂരാ ഹോ ജായേഗാ തോ തിരുവനന്തപുരം സേ ലേക്കർ മംഗളൂർ തക് സഭി മേ ഭി ഹം ഹൈസ്പീഡ് ട്രെയിൻ ചലാ പായേഗേ. ഇന്ന് നാം തിരുവനന്തപുരം ഷൊർണൂർ സെക്ഷനിൽ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഓടിക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ തിരുവനന്തപുരത്ത് നിന്നും മാംഗ്ലൂർ വരെ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഓടിക്കാനാകും.